ഹലോ ഡിയേഴ്സ് ഇത് ഞാൻ വന്നിട്ടില്ല വളരെ എളുപ്പത്തിൽ തയ്യറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതാപോലെ കുറച്ചുകൂടെ എളുപ്പമാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എടുക്കാം കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം നെയ്യും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നെയ്യ് ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അത്ര മതി പിന്നെ അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ടയും ഒക്കെ വളരെ കുറച്ച് മതി ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു അതുപോലെ രണ്ട് ഏലക്കായ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിക്കാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ഗ്ലാസ് അരി വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു കണക്കിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ കൂടുതലെടുത്ത് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുക അത് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരും ഒരുപാട് വഴന്ന് വേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വേഗം വെന്ത് വരും ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിൻ സാധനമായിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു തക്കാളിക്ക് എന്താണെന്നറിയില്ല ക്യാമറയിൽ ഭയങ്കര കളറായിട്ട് തോന്നുന്നു ഇത്ര കളറില്ല കേട്ടോ ശരിക്കും തക്കാളിക്ക് അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി ഈ തക്കാളി ഒന്ന് ആ ഒരു പച്ച ഒന്ന് ഒന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊടികളാണ് ഈ ടൊമാറ്റോ റൈസ് നമുക്ക് ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് പൊടികൾ മതി ഇപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വഴന്ന് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അത്രയും മതി പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള മുളകാണ് ചേർക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് ചേർക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി അപ്പം ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരുപാട് റൈസിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ റൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ റൈസിൻ്റെതും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ റൈസ് റെസിപ്പി നോക്കി കഴിഞ്ഞാൽ കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയിലെ ചേർക്കുന്നത് അപ്പം ആ ഒരു പുളിപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് ആരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ജീരകശാല നമ്മൾ ബിരിയാണി വെക്കുന്ന റൈസാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുക കുറേ ആൾക്കാരൊക്കെ ബസ്മതി റൈസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക പക്ഷേ നമ്മൾ നേരിയരി വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടും ഞാനെപ്പോഴും ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളിഷ്ടമാണ് ബസ്മതി വേണമെങ്കിൽ ബസ്മതി എടുക്കാം അപ്പോൾ ഈ ഒരു റൈസ് കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ അളന്നിട്ടൊന്നുമല്ല ഒഴിക്കുന്നത് എനിക്കതൊരു ഉണ്ടാക്കിയിട്ട് ആ ഒരു പാകം അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചിട്ട് എൻ്റെ ഒരു പാകത്തിന് വെക്കുക ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ കുക്കറിൽ വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായിട്ട് വെക്കുന്നവർ അളന്നിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകും കുക്കറിലും കൂടിയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട പക്ഷേ നമ്മൾ പ്ലെയിൻ റൈസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടണമെങ്കിൽ മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഇനി ഞാൻ അവിടെ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ചെറിയ തീല് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് കൂളായതിനു ശേഷമാണ് ഞാനിപ്പം വിസിൽ നമ്മളെ കുക്കർ തുറക്കാൻ പോകുന്നത് ഒരു വിസിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കണ്ട ഇപ്പം നമ്മൾ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് അടിഞ്ഞ് എന്താ പറയുക വെന്ത്ടഞ്ഞ് ഒരു കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് തന്നെ വെക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല അരിയൊക്കെ വേറെ വേറെ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിപ്പം വീട്ടിൽ പെട്ടെന്നൊരു ദിവസം മീനൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ വേറെ ഒന്നും കറി വെക്കാനില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ടൊമാറ്റോ റൈസ് വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു കച്ചമ്പറോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയൊരു ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം